സ്നേഹ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ സുനിൽ പി ജേക്കബ് സാർ, ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയ രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, ഒരു മഹത്തായ സംസ്കാരം നിലനിൽക്കുന്ന ഭാരതം അതിൻ്റെ 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സുവർണ നിമിഷങ്ങളാണിത്. സാമ്രാജ്യത്വത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയും ചങ്ങലകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയർന്ന ധന്യ നിമിഷത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന സുദിനം. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇത്രത്തോളം സ്വാതന്ത്ര്യ സമര ചരിത്ര പാരമ്പര്യമുള്ള മറ്റൊരു രാജ്യമുണ്ടോ എന്ന് സംശയകരമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ചരിത്ര വിജയം കൂടിയാണ്. മറ്റ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അഹിംസാ സിദ്ധാന്തം എന്ന തത്വത്തിൽ അടിയുറച്ച സമരരീതിയാണ് നാം സ്വീകരിച്ചിരുന്നത്. വർണ്ണ വർഗ ഭാഷ മത വ്യത്യാസങ്ങൾക്കതീതമായി ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന സങ്കല്പം നിലനിർത്തുവാൻ നേതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിഘടനവാദവും പ്രാദേശികവാദവും സ്വജനപക്ഷപാതവും ഒക്കെ നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇത്തരം ചിത്രശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. സുദീർഘമായ സമര പരമ്പരയുടെ ഫലമായി ലഭിച്ച സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. രാജ്യത്തിൻ്റെ സർവോന്മുഖമായ വളർച്ചയെ ലക്ഷ്യമാക്കി നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഹൃദയഭേദകമായ ഒന്നാണ് ജാലിയൻവാലാബാഗ് സംഭവം. പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻവാലാബാഗ് മൈതാനത്ത് 1919 April 13 റൗലറ്റ് ആക്ടിനെതിരെ നിരായുധരായി പ്രതിഷേധിച്ച ജനക്കൂട്ടത്തിലേക്ക് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചത് നിരവധി സമരഭടന്മാരുടെ ജീവൻ. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. Yes, yes, yes.